നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. വിഴിഞ്ഞം തുറമുഖ നിർമ്മാണ വിഷയത്തിൽ സമാധാന ചർച്ച തുടരും. ഉച്ചയ്ക്ക് ശേഷം കളക്ടറുടെ ചേംബറിലാണ് ചർച്ച നടക്കുന്നത്. പ്രദേശത്തുണ്ടായ വൻ സംഘർഷങ്ങളെ തുടർന്ന് രണ്ട് ഘട്ടങ്ങളിലായി ചർച്ച നടന്നിരുന്നു. ഉദ്യോഗസ്ഥ തലത്തിലാണ് ചർച്ചകൾ. പുലർച്ചെ 2 മണിവരെ നടന്ന ചർച്ചകളിൽ തീരുമാനമൊന്നും ഉണ്ടായതുമില്ല. സമാധാന പുനഃസ്ഥാപനത്തിലാണ് ആദ്യ ലക്ഷ്യം. മന്ത്രിമാരെ സർവകക്ഷി യോഗത്തിൽ പങ്കെടുപ്പിക്കാൻ ശ്രമിക്കുന്നുമുണ്ട്. നിലവിൽ 144 പ്രഖ്യാപിക്കേണ്ട സാഹചര്യമില്ലെന്ന് കളക്ടർ പറയുകയും ചെയ്യുന്നുണ്ട്. രാഷ്ട്രീയ നേതൃത്വം ചർച്ചകളിൽ പങ്കെടുക്കുന്നുമില്ല. മന്ത്രിമാർക്ക് പോലും ചർച്ചയ്ക്ക് പോകാൻ ഭയമുണ്ടെന്നാണ് സൂചന. 36 പോലീസുകാർക്കാണ് പരിക്കേറ്റത്. ഇതിൽ 14 പേരുടെ നില അതീവ ഗുരുതരവും. വിഴിഞ്ഞം പോലീസ് സ്റ്റേഷൻ പൂർണ്ണമായും സമരക്കാർ അടിച്ചു തകർത്തു. 8 പേരെ കൂടി പോലീസ് കസ്റ്റഡിയിൽ എടുത്തിട്ടുമുണ്ട്. അതേസമയം പോലീസ് സ്റ്റേഷനകത്തിട്ട് പോലീസുകാരെ കത്തിക്കാനായിരുന്നു സമരക്കാരുടെ നീക്കമെന്ന് അടക്കമുള്ള വാർത്തകൾ പുറത്തുവരുന്നുണ്ട്. അതേസമയം ഇത്രയും സംഭവബഹുലമായ സംഭവ വികാസങ്ങൾ കഴിഞ്ഞ ദിവസം വിഴിഞ്ഞത്ത് നടന്നിട്ടും പോലീസ് സ്റ്റേഷനിലെ ഇത്രത്തോളം ആക്രമിച്ചും 36 പോലീസുകാർക്ക് പരിക്കേറ്റിട്ടും അതിൽ 8 പേരുടെ നില അതീവ ഗുരുതരമായിട്ടും എന്തുകൊണ്ട് കേരള മുഖ്യമന്ത്രി അല്ലെങ്കിൽ ആഭ്യന്തരം ഭരിക്കുന്ന മുഖ്യമന്ത്രി ഒരക്ഷരം പോലും മിണ്ടിയിട്ടില്ല എന്നാണ് ഇപ്പോൾ പലയിടങ്ങളിൽ നിന്ന് ഉയരുന്ന ചോദ്യം. എവിടെയാണ് ഈ മുഖ്യമന്ത്രി എന്നടക്കമുള്ള ചോദ്യങ്ങൾ സോഷ്യൽ മീഡിയയിൽ നിരക്കുന്നുമുണ്ട്. എല്ലാ ജില്ലാ കളക്ടറുടെ ഉത്തരവാദിത്തമായി മാറിയിരിക്കുകയാണ് നിലവിലെ സാഹചര്യം. പോലീസ് സ്റ്റേഷനിൽ ക്രൂര ആക്രമണം നടന്നിട്ടും ആഭ്യന്തര വകുപ്പ് ചുമതലയുള്ള മുഖ്യമന്ത്രി പിണറായി വിജയൻ സംഘർഷ സ്ഥലത്ത് എത്തിയില്ല എന്നതും ശ്രദ്ധേയമാണ്. എത്താതിരിക്കുന്നത് പോട്ടെ, ഒരു വരി കൊണ്ടുപോലും ഇതിനെക്കുറിച്ച് ഒരിടത്തും പറയുകയോ പ്രവർത്തിക്കുകയോ ചെയ്തില്ല എന്നാണ് ഭയപ്പെടുത്തുന്ന മറ്റൊരു സവിശേഷത. പോലീസുകാരുടെ ജീവിതത്തിന് എന്ത് സുരക്ഷിതമാണ് നമ്മുടെ സംസ്ഥാനം അവർക്ക് ഒരുക്കുന്നത് എന്ന കൂടി വലിയ ചോദ്യചിഹ്നമായി മാറിയിരിക്കുകയാണ്. ഒരുപക്ഷെ പോലീസുകാരെ അതിനകത്തിട്ട് കത്തിച്ചാൽ പോലും ഇനി ആരും ഒന്നും ചോദിക്കാനില്ലേ എന്നടക്കമുള്ള ചോദ്യങ്ങളും പല കോണിൽ നിന്നും ഉയർന്നു വരുന്നുണ്ട്. ഇന്ന് ഹൈക്കോടതിയിൽ വിഴിഞ്ഞം കേസ് എത്തും. അപ്പോൾ സംഘർഷമടക്കം കോടതിയെ അറിയിക്കും. കോടതി എടുക്കുന്ന നിലപാടുകളാകും നിർണായകം. അക്രമത്തെ നേരിടാൻ കേന്ദ്ര സേനയും എത്തുമോ എന്ന ചോദ്യം ഉയരുന്നുമുണ്ട്. കോടതി എടുക്കുന്ന തീരുമാനം അംഗീകരിക്കാനാണ് സർക്കാരിന്റെ നീക്കവും. അതേസമയം കഴിഞ്ഞ തവണ കോടതിയുടെ തീരുമാനമാണ് വിഴിഞ്ഞത്തെ സമരപ്പന്തൽ പൊളിക്കുക എന്നത്. അതിനൊരു നടപടി ഉണ്ടാക്കാത്തിടത്തോളം ഈ ഒരു ഘട്ടത്തിൽ കോടതി എടുക്കുന്ന എന്ത് തീരുമാനമായിരിക്കും സർക്കാർ അംഗീകരിക്കുക എന്നത് കൂടി വ്യക്തമാകേണ്ടതുണ്ട്. വിഴിഞ്ഞം തുറമുഖ പദ്ധതിക്കെതിരെ സമരം ചെയ്യുന്നവർ കഴിഞ്ഞ ദിവസം സ്റ്റേഷൻ വളഞ്ഞതിന്റെ പിന്നാലെ കഴിഞ്ഞ ദിവസം രാത്രിയോടെ പ്രദേശത്ത് രൂപപ്പെട്ടത് വൻ സംഘർഷാവസ്ഥയാണ്. ശനിയാഴ്ചത്തെ പ്രതിഷേധവുമായി ബന്ധപ്പെട്ട് 5 പേരെയാണ് പോലീസ് കസ്റ്റഡിയിൽ എടുത്തിരുന്നത്. ഇവരെ വിട്ടയക്കണമെന്ന ആവശ്യമായാണ് സമരാനുകൂലികൾ എത്തിയത്. വൈദികരടക്കമുള്ളവരാണ് പ്രതിഷേധവുമായി എത്തിയത്. തുടർന്ന് സംഘർഷാവസ്ഥ രൂപപ്പെടുകയായിരുന്നു. കസ്റ്റഡിയിലെടുത്തവർ നിരപരാധികളാണെന്നും വിട്ടയക്കണമെന്നുമായിരുന്നു സമരക്കാരുടെ ആവശ്യം. പ്രതിഷേധക്കാരെ നീക്കാൻ പോലീസ് 4 കണ്ണീർ വാതകവും 6 ഗ്രനേഡും പ്രയോഗിച്ചു. ശനിയാഴ്ചത്തെ സംഘർഷത്തിന്റെ പശ്ചാത്തലത്തിലാണ് ഞായറാഴ്ച പോലീസ് 10 കേസാണ് രജിസ്റ്റർ ചെയ്തത്. ഇതിൽ 9 തുറമുഖത്തിനെതിരെ സമരം ചെയ്തവരുടെ പേരിലാണ്. സ്റ്റേഷൻ ആക്രമണത്തിന് പിന്നാലെയാണ് ചർച്ചകൾ തുടങ്ങിയത്. ജില്ലാ കളക്ടർ ജെറോമിക് ജോർജ്, സിറ്റി പോലീസ് കമ്മീഷണർ ജി സ്പർജൻ കുമാർ എന്നിവരാണ് സമരസമിതി. ജനറൽ കൺവീനർ മോൺ യൂജനേഷ് പെരേരയുമായി കോർപ്പറേഷന്റെ വിഴിഞ്ഞം മേഖലാ ഓഫീസ് ഞായറാഴ്ച രാത്രി 10 ശേഷം ചർച്ച നടത്തിയത്. ഞായറാഴ്ച വൈകിട്ടോടെ കസ്റ്റഡിയിലെടുത്ത പ്രവർത്തകരെ വിട്ടുകിട്ടണമെന്നാണ് സമരക്കാരുടെ പ്രധാന ആവശ്യമായിരുന്നത്. ഇപ്പോഴത്തെ പ്രശ്നങ്ങൾ അവസാനിച്ചെന്നും വിഴിഞ്ഞത് തടിച്ചുകൂടിയവർ പിരിഞ്ഞു പോകണമെന്നും സമരസമിതി പ്രവർത്തകർക്കെതിരെ എടുത്ത കേസുകളെ കുറിച്ച് തുടർ ചർച്ചകൾ നടത്താമെന്നും ബന്ധപ്പെട്ടവരുമായി സംസാരിച്ചിട്ടുണ്ടെന്നും മോൻ യൂജൻ പെരേര അറിയിച്ചിട്ടുണ്ട്. ഉന്നയിച്ച ആവശ്യങ്ങൾ തീരുമാനമായില്ല, ചർച്ച തുടരും. സമിതി പ്രവർത്തകർക്കെതിരെ എടുത്ത കേസുകളുടെ കാര്യത്തിൽ തീരുമാനമായില്ലെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തിട്ടുണ്ട്.